ഇനിയുള്ള 2 മാസം എന്നാ ചെയ്യും? പപ്പ, ഇത്തവണ ഞങ്ങള് വെക്കേഷൻ എങ്ങോട്ടാ പോകണ്ടേ? പപ്പ തന്നെ പറ. എത്രമാത്രം ദൂരേക്ക് പോകാവോ അത്രയും അകലേക്ക് പൊയ്ക്കോ. എടി, നിന്റെ അനിയത്തിയുടെ വീട്ടിൽ പൊയ്ക്കൊള്ളാൻ പിള്ളേരോട് പറ. അവിടെ കെട്ടിയ പാപ്പച്ചനാണെ ഒരു ജിംനാസ്റ്റിക് ആണല്ലോ, പിള്ളേരൊന്ന് ഒതുങ്ങിക്കോളും. ഇനി അവരുടെ വിരോധം കൂടി കിട്ടണമല്ലോ കർത്താവേ. അല്ല, ഇതാര്? ബോബനും മോളിയുമോ? പപ്പായി അമ്മച്ചിയൊന്നും വന്നില്ലയോടാ. പിന്നെന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി ഇറങ്ങി തിരിച്ചത്? അങ്കിളിനെ ആന്റിയും കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതിയാ. നല്ല കുട്ടികൾ, അവർക്കെങ്കിലും അത് തോന്നിയല്ലോ. വാ മക്കളെ, വല്ലതും കഴിച്ചിട്ടിരിക്കാം. എടിയേ, ഞാനൊന്ന് മാങ്ങാൻ പോവാ. ഒരാഴ്ച നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നു. ഇടയ്ക്കൊന്നും എന്നെ ശല്യപ്പെടുത്തേക്കരുത്. കുട്ടികൾ ഇങ്ങനെയൊന്നും ഇരുന്ന പറ്റിയല്ല. ശരീരത്തിന് വ്യായാമം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടായോ? പോയി കളിക്ക്. എന്നാ കളിക്കാനാ? ഐഡിയ, ഈ ഇരുമ്പുണ്ട എടുത്ത് നമുക്ക് ഷോട്ട് പുട്ട് എറിഞ്ഞ് കളിക്കാം. അയ്യോ, എന്നതാ അവിടെ പൊട്ടിയത്? കർത്താവേ, ലോൺ എടുത്ത് ചെയ്യിച്ച മൊസൈക്ക ഒന്ന് കണ്ട് കൊതി തീർന്നില്ല. അല്ലേലും ഇപ്പോഴത്തെ മൊസൈക്കിനൊന്നും ഒരു ഗുണനിലവാരവും ഇല്ലാത്തതാ. പുറത്ത് മഴയാ, നിങ്ങള് തട്ടുംപുറത്ത് പോയി കളിച്ചു. അത് നോക്ക്, വ്യായാമത്തിന് നല്ലതാ. നമുക്ക് അതെടുത്ത് പോക്കാം. ഹോ, ശല്യം ഒഴിഞ്ഞു. ഇനിയൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാം. ഇനി ഇതേ കുറച്ച് വെയിറ്റ് കൂടെ വെച്ച് പോക്കണം. അയ്യോ, ഒരു എലി എന്റെ കാലിന്റെ അടിയില്. അയ്യോ, എലി എന്റെ ദേഹത്ത് കയറി. ഇനി മക്കള് ഞങ്ങളെ കാണാൻ കൊതിയാകുവാണെങ്കിൽ ചാടിക്കേറി വരികയൊന്നും വേണ്ട കേട്ടോ. ഈ ആൽബം വെച്ചോ, ഇത് ഞങ്ങളുടെ ഒക്കെ പടമുണ്ട്. അമ്മച്ചി, അമ്മച്ചി, 18-കാരി കൊളത്തി ചത്തുകിടക്കുന്നു. അവൾ ഏതാണ് തിരിച്ചറിഞ്ഞോടാ? അതെ അമ്മച്ചി, കാരി എന്ന് പേരുള്ള മീന കൊളത്തി ചത്തു കിടക്കുന്ന 18 എണ്ണം. എടീ, വിരുന്നുകാരോ വരുന്നുണ്ട്, കുരിശായെന്നാ തോന്നുന്നേ. അല്ല, ഇതാര് കറിയാച്ചനോ? എത്ര കാലമായി കണ്ടിട്ട്, ഞങ്ങളെയൊക്കെ മറന്നിട്ടുണ്ടാകുമെന്നാ കരുതി. ഇന്നൂണ് ഇവിടെ തന്നെ കഴിച്ചേച്ച് പോകാമെന്ന് കരുതി. വല്ലപ്പോഴും വന്നിട്ട് ഒരു ഊണ് പോലും കഴിക്കാൻ നിന്നില്ലെങ്കിൽ വക്കീലിയേട്ടൻ എന്നാ വിചാരിക്കും? കർത്താവേ, എന്നാ എടുത്തിട്ട് ഊണ് കൊടുക്കാനാ? ചമ്മന്തി മാത്രം ഉണ്ട്. അതെ, നമ്മുടെ പഴയ നമ്പർ തന്നെ നമുക്ക് എടുക്കാം. എടാ ബോബാ, ആ കോഴി ഒന്ന് പിടിച്ചേടാ. കറിയാച്ചിന് എത്ര നാളുകൂടിയാ ഒന്ന് വന്നത്? എന്തെങ്കിലും വായിക്ക് രുചിയായി കൊടുക്കണ്ടായോ? ഓ പാവം കുട്ടികള്, അവരെ വെറുതെ ഇട്ട് ഓടിക്കാതെ പെങ്ങളെ. ഉള്ള കറിയൊക്കെ മതി, കോഴിയൊക്കെ പിന്നെ ഒരിക്കലാകാം. അങ്ങനെ ഇന്ന് രക്ഷപ്പെട്ടു. കറിയാച്ച സന്തോഷായിട്ടാ പോയത്. നീ കോഴി എങ്ങാനും കേറി പിടിച്ചു കളയുമെന്നായിരുന്നു എന്റെ പേടി. ഏതാണ്ട് 10 അടിയെങ്കിലും അകലമിട്ടാ ഓടിയ. വേണ്ട മജി, രണ്ടുപേരും വരുന്നുണ്ട്. കർത്താവേ, മേഴ്സിയും കിട്ടിയവരല്ലേ ആ വരുന്നത്? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വരവാ. നിങ്ങക്കൊരു വിരുന്ന് തരണോ നന്നേ കരുതിയതാ. നിങ്ങൾ വരുമ്പോഴത്തേക്കേ കോഴിയെ പട്ടിയെങ്ങാനും പിടിച്ചാലോ എന്നായിരുന്നു എന്റെ പേടി. എടി മോളി, ആ
ആ കോഴി ഒന്ന് പിടിച്ചേടി. ബോബ നീ കൂടി ചെല്ലടാ. വേണ്ട ആന്റി, കോഴിയൊന്നും ഇനി പിടിക്കാൻ നിക്കണ്ട. അല്ലെങ്കിൽ തന്നെ എന്താ, ഇവിടെ കോഴി തിന്ന് വയറിന് നല്ല സുഖമില്ല. ആന്റി സിമ്പിൾ ആയിട്ട് വല്ലതും എടുത്താ മതി. ഇടിയേ, ആ പിള്ളേരോട് കോഴിയെ പിടിക്കാൻ പറ. തോമാച്ചൻ ഇന്ന് ഊണ് ഇവിടെ നിന്നാകട്ടെ. നിങ്ങളിങ്ങനെ എത്ര നേരമായിട്ട് ഓടുന്നു വക്കീലേ? ഈ പിള്ളേരായിട്ട് ഇങ്ങനെ ഓടിക്കാതുള്ളൂ. ഓ, അത് സാരമില്ല തോമാച്ച. ഇവിടെ വന്നിട്ട് തോമാച്ചൻ ഒരു കോഴിക്കറി തന്നില്ലേ, പിന്നെ പെണ്ണും പിള്ളയ്ക്ക് ഒരു മനസമാധാനം കാണത്തില്ല. എന്നാൽ ഒരു വഴിയുണ്ട്. അയ്യോ, എന്റെ കോഴി! കർത്താവേ, ഈ കോഴിയെ കൊണ്ട് എത്ര പേരെ വിരുന്നൂട്ടിതാ. ഞാൻ ഇനി എന്നാ ചെയ്യും? കോഴി പോയത് പോട്ടെന്ന് വെക്കാം. ആ മറുതായോട് എന്നാ സമാധാനം പറയും? അപ്പൊ ഇത് നമ്മുടെ കോഴി അല്ലയോടി? അതിന് നമുക്ക് എവിടുന്നാ കോഴി? ഇത് അപ്പുറത്തെ ചേട്ടത്തിയുടെ കോഴിയാ. എടി മോളിയെ, എന്റെ കോഴി എവിടെ ഞാനും നിക്കുന്നോടി. മോളി, നിങ്ങളുടെ വികൃതികൾ അതിരു കടക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് ധാരാളം പരാതികൾ എനിക്ക് കിട്ടുന്നുണ്ട്. നല്ലവരായി ജീവിക്കു മകളെ, നാമെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഏതായാലും നമ്മൾ രണ്ടാളും ദൈവത്തിന്റെ മക്കളല്ലേ അച്ചോ? ദൈവത്തിന്റെ മക്കളല്ലേ? ദൈവദോഷം പറയരുത് കുട്ടികളെ, നമ്മളെല്ലാം ദൈവത്തിന്റെ കുട്ടികൾ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അല്ലച്ചോ? ഞങ്ങൾ ദൈവത്തിന്റെ മക്കളല്ലാന്ന് ഉറപ്പാണ്. അതെന്താ മോളി നിനക്ക് ഇത്ര ഉറപ്പ്? നമ്മുടെ അമ്മച്ചി എപ്പോഴും പറയും അമ്മച്ചി ദൈവത്തിന്റെ മകളാണെന്ന്. അപ്പ പിന്നെ നമ്മള് ദൈവത്തിന്റെ മകളുടെ മകളല്ലേ? ആ, അതൊക്കെ പോട്ടെ മക്കളെ. നമ്മളെപ്പോഴും ഉയരങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കണം. ഒരു നാൾ ദൈവം തമ്പുരാൻ മോളി എന്ന് വിളിച്ചാൽ നാം എല്ലാവരും പോയേ തീരൂ മക്കളെ. ദൈവം തമ്പുരാൻ മോളി എന്ന് വിളിച്ചാൽ മോളി മാത്രം പോയാ പോരാ അച്ചോ? കൂട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യാനും എനിക്കൊരു മടിയില്ല. ഇനിയിപ്പോ നിനക്ക് കുറച്ച് കാശിന് ആവശ്യം വന്നെന്ന് വെച്ചോ, എന്നോട് വന്ന് കാശ് ചോദിക്കാൻ നീ ഒരു മടിയും കാട്ടണ്ട. ധൈര്യമായിട്ട് ചോദിച്ചോ. ആന്നോടാ, കാശില്ലെങ്കിൽ നിന്നോട് വന്ന് വെച്ചാൽ കാശ് തരുമോ? കാശൊന്നും ഞാൻ തരില്ല. കാശ് എന്റെ കയ്യിലില്ലെന്ന് പറയാൻ ഞാൻ ഒരു മടിയും കാണിക്കില്ല. പപ്പാ പപ്പാ, ഞാനിന്ന് പപ്പായ്ക്ക് 1000 രൂപ നേടി തന്നിട്ടുണ്ട്. അത് കൊള്ളാവല്ലോ, അതെങ്ങനെയാടാ? പപ്പ പറഞ്ഞില്ലായിരുന്നോ ഞാൻ ഈ പരീക്ഷയിലും ജയിച്ചു കിട്ടിയാൽ 1000 രൂപ സമ്മാനമായി തരാമെന്ന്? അതെ, പറഞ്ഞിരുന്നു. എന്നാ കേട്ടോളൂ, പപ്പയുടെ 1000 രൂപ പോയിട്ടില്ല. സന്തോഷമായില്ലേ?